ബാക്കിൽ വലിയുന്നായിരിക്കും മനുഷ്യൻ നല്ലത്. ആ സൂപ്പർ. ഓക്കെ സൂപ്പർ സൂപ്പർ. ഇത്രയും പേരെ ഞാൻ പോന്നിട്ട് കിടുക്കുമ്പോൾ ഒരു ടീം അപ്പോൾ അതേപോലെ മലയാളി സ്കൂളിനെ കാണുന്നൊക്കെ കിടുക്കുമ്പോഴത്തെ സീൻസും കാണാൻ വേണ്ടി വരും. ഓക്കെ എന്നറിയാം സിയൊരു മാസിനകത്ത് ആ തന്നെ നമ്മളുണ്ടല്ലോ ആ ഒരു ക്ലോക്ക് ടോളിലേക്ക് ഇറങ്ങിയിരിക്കുന്ന അതിനെ നോക്കുകയാണെങ്കിൽ ഒരു സ്കോഡ് അതായത് നാല് പേര് നമ്മളോടുണ്ടായിരുന്നു. ഓക്കെ എന്നറിയാം സാർ നാല് പേര് മൂന്ന് പേരെ ഞാൻ കൊതി കാണാൻ വരും. അതായത് നെക്സ്റ്റ് എന്താണ് വൺ ഡൗൺ ടു ഡൗൺ ത്രീ ഡൗൺ എന്നൊക്കെ പറഞ്ഞാൽ അടിച്ച് മാസം കാണാൻ പറ്റും. അതായത് താഴെ ഓടുന്ന സമയത്ത് തന്നെ ഒരു തരം നോക്കിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വേറെ തന്നെ എന്താണ്ട് ആ കാണുന്ന വീടിൻ്റെ വീടുണ്ടല്ലോ ഒളിച്ചു ഒളിച്ച് ഒളിച്ച് എന്നിട്ട് കൂട്ടുള്ള ആൾക്കാരെ പയ്യെ 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 അടിക്കാനുള്ള പ്ലാൻ ആയിരുന്നു. അതായത് നമ്മൾ താക്റ്റിക്പരമായിട്ട് നൈസൻ എന്താണ് ആ ഓ പ്രീഫർ ചെയ്തിട്ട് അവനെ അടിച്ച് അണ്ണായി കൊടുത്ത നൈസൻ നമ്മൾ പറഞ്ഞു ടു ഡൗൺ. അതിനുശേഷം എന്താണ് വേർത്തൻ ആ ഒരു ഹാങ്കർ സൈഡിലേക്ക് ഓടുന്നുണ്ടായിരുന്നു. ഒന്നും നോക്കിയില്ല പുറകെ ഓടുന്നുണ്ട്. അതല്ലെങ്കിൽ സി ഒരു സമയത്ത് ഒരു കാര്യം പറഞ്ഞാൽ അതായത് നമ്മുടെ ഈ വീഡിയോ ഇത് ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മൂവ് കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം കിട്ടുക്കാൻ 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 പോലത്തെ സീൻസ് കാണാൻ പറ്റും. ഓക്കെ എന്തായാലും ഗൈസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വളരെ സന്തോഷം. ഓക്കെ എന്തായാലും നമ്മൾ എന്താണ് ആ ഒരു ഹാങ്കറിലേക്ക് സമയത്ത് ആരാണ് എവിടെയാണ് നോക്കുന്ന സമയത്ത് എനിക്ക് ലോങ്ങി ഒരുത്തരെ കണ്ടു. അവനെ ഇട്ടുകൊണ്ട് ഡാമേജ് കൊടുക്കുന്നു. അതായത് കുറച്ച് ഡാമേജ് കൊടുത്തു അവനപ്പോൾ മനസ്സിലായവർ രണ്ടുപേരാണ് ഒരാളല്ല. അപ്പോൾ മനസ്സിലേക്ക് വേറൊരു ടീമിനെ മൊത്തം ആൾക്കാരും അവിടെ തമ്പടിച്ച് നിൽക്കുവാണ്. ഒന്നും നോക്കുന്നില്ല. രണ്ടുപേരാണെങ്കിലും മൂന്ന് പേരാണെങ്കിൽ നമ്മളൊന്നും നോക്കാൻ അയച്ചാൽ എന്താണ് കുറച്ച് ഡാമേജ് കൊടുത്തു അവന്മാർ ഗ്ലോ ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കണ്ടല്ലോ ഇപ്പോൾ ഞാൻ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് എത്ര പേർക്ക് എനേബിൾ ആയി എന്ന് എനിക്കറിയത്തില്ല. അതായത് എനിമി എടുത്ത് വരുന്ന സമയത്ത് നമുക്ക് ഫോൺ ഒന്ന് വൈബ്രേറ്റ് ചെയ്യുന്ന നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ആ ഒരു സെറ്റിംഗ്സ് ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു പുതിയ അപ്ഡേറ്റ് കൊണ്ട് നമുക്ക് ആ ഒരു ക്ലൂ ക്യാരക്ടറിൻ്റെ ആ ഒരു പവർ ഉണ്ടല്ലോ അത് നമുക്ക് വൈബ്രേഷനിലൂടെ അറിയാൻ വേണ്ടി പറ്റും. വേറെ ലെവലാണ്. സോ അതിനനുസരിച്ച് നിങ്ങളുടെ ഫോണിൻ്റെ സ്പെക്ക് അനുസരിച്ചായിരിക്കും അത് വരിക. എല്ലാ ഫോണിലും കിട്ടണമെന്നില്ല. കുറച്ച് സ്പെക്കുള്ള ഫോണാണെങ്കിൽ എന്തായാലും കിട്ടും. നിങ്ങളുടെ ഫോണിനകത്ത് ആ ഒരു ഓപ്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കാൻ വേണ്ടി. ഓക്കെ അതിനുശേഷം പാതിർക്ക് സമയത്ത് ദാണ്ട് ഓടി വന്ന് ചാടി അടിക്കാനുള്ള പരിപാടിയായിരുന്നു. അവരെ അടിച്ച് അവിടെ ഇട്ടു. അവൻ വിചാരിക്കുന്നുണ്ടായിരിക്കും ഏത് നേരത്ത് ഇപ്പോൾ അവൻ്റെ അടുത്തേക്ക് ചാടി ഓടി വന്നത്. സോ അന്നേരം ഗൈസ് ഇവൻ കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഓക്കെ മൊത്തം കഴിഞ്ഞു വന്നു. ഇപ്പോൾ ലോങ് നോക്കുമ്പോൾ ബോർത്തരൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്ക് ടീമേറ്റ് മൊത്തം വിളിച്ച് കാറി കൂന്നുണ്ട്. അതായത് ഡാ ഓടി വാടാ വന്ന് രക്ഷിക്കട ആരെയും വാടാ ഞാൻ ഒറ്റക്കാടത്ത് കാറി കൂന്നുണ്ട്. ഓക്കെ എത്രയേ കാറി കൂടെ നമ്മുടെ കൂട്ടുകാരന്മാർ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ടീമേറ്റ്സ് ഓടി എത്തുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എന്താണ് ആ ഒരു ജീപ്പ് എടുത്തു. ഓക്കെ ജീപ്പ് എടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജീപ്പ് എടുത്താൽ കുറച്ച് സീനാണ് നമുക്കറിയാം. എന്നിട്ടും കേസ് എന്നിട്ട് നമ്മൾ ആ ജീപ്പ് എടുത്തിട്ട് പൊക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ഒറ്റ പോകുമായിരുന്നു. ഇവിടെ എടുത്ത് എന്താണ് ഗ്ലൂ ആളൊക്കെ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് ആൾക്കാരെ പൊക്കുന്നുണ്ടായിരുന്നു. സോ നമ്മളെന്താണ് ഇതിന് മുമ്പ് കുറച്ച് കില്ലിംഗ് ആളൊക്കെ എടുത്തുകൊണ്ട് നമ്മുടെ പേര് ആ ഒരു ലീഡർ ബോർഡിൽ ഇങ്ങനെ നെയ്സിന് മണ്ടയ്ക്ക് എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ ഏതായാലും അത് കണ്ടിട്ട് ഇപ്പോൾ ഒരു സ്കോഡ് ഇല്ല ഒരുത്തരം നമ്മുടെ നെയ്സിന് ടീം പോകുന്ന പോലെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ വേറെ ലെവലാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് സീൻ മൂവ്മെൻ്റ് ആയിരുന്നു. കഴിഞ്ഞ വിഷമമായിപ്പോയി. അത് ലൈവ് കണ്ട ആൾക്കാർക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ എന്തായാലും ഇത് ലൈവിൽ നിന്ന് എടുത്തൊരു മൂവ്മെൻ്റ് ആണ് നിങ്ങൾക്കറിയാമല്ലോ. ഓക്കെ നൈസർ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ നല്ല രീതിക്കുന്ന വൈബ്രേഷനും കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. അതിന് കൊടുത്ത് നോക്ക് ആവുകയും ചെയ്തു. ഏതാവില്ല ഓക്കെ പെട്ടെന്ന് മെഡിക്കിൻ കാലൊക്കെ യൂസ് ചെയ്ത ശേഷം നമുക്ക് നൈസർ എന്താണ് ആ വരുന്നവരെ കൊല്ലാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും ദാ കിടക്കുന്നു. ഓക്കെ അപ്പോൾ നമ്മളെ അടിക്കുന്നില്ല. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. പക്ഷേ ഞാൻ ഒന്നും നോക്കില്ല. ഞാൻ ആ ഒരു സമയത്ത് അത് ശ്രദ്ധിച്ചില്ല. ഒരു ഗ്രനേഡ് തൂക്കി വരെയും എറിഞ്ഞു എറിഞ്ഞ് ആ ഡാമേജ് കിട്ടുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഓക്കെ അത്യാവശ്യം പെട്ടെന്ന് കൊല്ലാന്ന്. പക്ഷേ കൊന്നു കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ പൊന്നു മോനൊരു മലയാളിയുടെ പേരാണ് ഞാൻ കണ്ടത്. വാട്ടെവർ ഈ ഒരു വീഡിയോ അവൻ കാണുന്നുണ്ടെങ്കിൽ എന്താണ് ബ്രോ ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ വളരെ സന്തോഷം. എന്തോ കൊമ്പെന്ന് കണ്ടാണ് പേര്. ഓക്കെ വാട്ടെവർ വളരെ സന്തോഷം. പിന്നെയാണ് ഞാൻ ആലോചിച്ചത് എൻ്റെ മോനെ ഓക്കെ എൻ്റെ മോനെ ജസ്റ്റ് ഒരു ഒരു പാവം ചക്കനാണല്ലോ എന്നൊക്കെ എന്നെച്ചിട്ട് ഞാൻ ആ ഒരു സമയത്ത് തന്നെ എൻ്റെ ലൈവ് ഇവിടെ പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ലൈവിനകത്ത് ഐ മീൻ റൂബിയുടെ ലൈവാണ്. സോ നെയ്ച്ചിട്ട് അത് പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നോക്കുന്ന സമയത്ത് അവൻ ഇരുന്ന് കാണിക്കുന്നതൊക്കെ എനിക്ക് കണ്ടു. സത്യം ഞാൻ വിഷമമായപ്പോൾ ഞാൻ ലൈവിൽ തന്നെ പറയുകയും ചെയ്തായിരുന്നു എൻ്റെ മോനൊരു മലയാളിനെ കൊന്ന് ഭയങ്കര സെഡായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. വാട്ടെവർ ഇറ്റ് ഈസ് ഗൈസ് നമ്മളിങ്ങനെ മാച്ച് കളിക്കുന്ന സമയത്ത് നമ്മളെ അറിയാവുന്ന മലയാളീസൊക്കെ വന്ന് ഇങ്ങനെ ഇരുന്ന് കാണിക്കുമ്പോൾ ഏതാ സന്തോഷം. ഓക്കെ ഏതായാലും അതവിടെ ഇരിക്കട്ടെ. നെയ്ച്ചിട്ടെന്താ സെഡ്ഡുകളൊക്കെ പിന്നെ സംസാരിക്കുന്നത് നെയ്ച്ചിട്ടെന്താണ് ആ ഒരു ചത്ത് കിടക്കുന്ന ഒരാളെ പൊക്കിയതിന് ശേഷം നമ്മൾ നെയ്ച്ചിട്ടുണ്ടല്ലോ. ഇവിടെ നോക്കുന്നുണ്ട് ഇനി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന്. അതായത് സോണിനകത്ത് നിന്ന് ഇഷ്ടം പോലെ ആൾക്കാർ വരാൻ ചാൻസ് ഉണ്ട്. അതായത് അവന്മാർക്ക് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് നിന്നിട്ട് ഗ്രാൻഡ് മാസ്റ്റർ അടിക്കുള്ള പരിപാടിയെന്ന് തോന്നുന്നു. ഇപ്പോൾ തന്നെ ഞാൻ നോക്കുവാണെങ്കിൽ ആ ഒരു ഹീറോയ്ക്ക് 3 സ്റ്റാർ സംതിങ് ആയിട്ടുള്ളൂ. എനിക്ക് ഈ ഒരു സീസൺ എന്തായാലും മാസ്റ്റർ എങ്കിലും ആവണം. കാരണം അങ്ങനെ ആയാൽ മാത്രമേ നമുക്ക് ഈ ഒരു സീസണിൻ്റെ അവസാനം നമുക്ക് എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഈ ഒരു സീസണിൻ്റെ അവസാനം കുറച്ച് റാങ്ക് കൂടി കിട്ടുവാണെങ്കിൽ അടുത്ത സീസൺ നടക്കുന്ന സമയത്ത് നമ്മുടെ റാങ്ക് കുറച്ച് അപ്പ് ആയിരിക്കും. അതായത് ഡയമണ്ട് 3 വെല്ലാം ഇരിക്കുവാണെങ്കിൽ പെട്ടെന്ന് ഹീറോയ്ക്ക് ആകാൻ പറ്റും. പെട്ടെന്ന് റീജിയണിൽ എത്താൻ പറ്റും. ആ ഒരു കോൺസെപ്റ്റ് നോക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ എൻ്റെയും എൻ്റെ കൂടെ ഉള്ളവൻ്റെ ഒരു കിട്ടും പോലത്തെ ഒരു ഒപി ഡിയോ സിറ്റുവേഷൻ ആയിരുന്നു. വേറെ ലെവൽ അമ്മാതിരി പവർ ആയിരുന്നു. എത്ര പേരോടെ കൊന്നിട്ടു എത്ര പേരോടെ അടിച്ചിട്ടു ഒരു കണക്കും ഇല്ല. അടിച്ചടിച്ചടിച്ച് കൊന്ന അവിടെ ഇട്ടു. എന്തായാലും കേസ് കുറച്ച് ലൂട്ടിങ്ങുകളൊക്കെ അവിടെ നിന്ന് കുറച്ചൊക്കെ കുറച്ച് അധികം ലൂട്ടിങ്ങുകൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും കേസ് ഈ ഒരു സമയത്ത് കാര്യം പറഞ്ഞാൽ അത് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ട് പ്ലീസ് ഗൈസ് സബ്സ്ക്രൈബ് കരു. ഓക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മുമ്പോട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ കേസ് ഇങ്ങനത്തെ കിട്ടുക്കാൻ പോകാത്ത വീഡിയോസ് ഞങ്ങൾ വരുന്നതായിരിക്കും. ഇപ്പം നമ്മുടെ ലൈവ് ടൈം നമ്മളൊന്ന് മാറ്റിയായിരുന്നു.
അതായത് മോർണിംഗ് 5 മണിക്കാണ് ഇനി നമ്മുടെ സ്ട്രീം വരാൻ വേണ്ടി പോകുന്ന മെയിൻ ചാനലിൽ പോയേക്കാത്തോണ്ടായിരിക്കും കണ്ട് എൻജോയ് ചെയ്ത് പവർ കാണിക്കാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, ഓടുന്ന എനിക്ക് പെട്ടെന്നൊരു വൈബ്രേഷൻ വന്നായിരുന്നു, അതെനിക്ക് ഒരു എനിമി കാട്ടുവാഴ കയറി വന്നാൽ എനിക്ക് മനസ്സിലായപ്പോൾ നൈറ്റർ എന്താണ് അവർ അടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കേസ് നിങ്ങൾ ഒരുപാട് അവർ ചോദിക്കുന്നുണ്ടായിരുന്നു, അതായത് നമ്മുടെ വീഡിയോസിനകത്ത്, അതായത് നമ്മുടെ ഗെയിം പ്ലേ വീഡിയോസിനകത്തുള്ള റിഡീം കോഡ് എവിടെയാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, താഴെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നൈസർ ആണല്ലോ, കുറച്ച് സ്പേസ് കാണാൻ പറ്റും. അവിടെ നമ്മൾ നൈസർ എന്താണ് 1, 2 അല്ല 3 റിഡീം കോഡ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഒട്ടനേകം 3 സ്ഥലത്ത് നമ്മൾ പ്ലേസ് വെച്ചിട്ടുണ്ടായിരിക്കും. അതിപ്പോൾ ഓൾറെഡി 2 എണ്ണം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. വാട്ട് ഡിസ്കസ് ഈ ഓർണങ്ങളൊക്കെ ഉണ്ട് സോ നൈസായിട്ട് അത് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ ഡെയിലി വ്യൂവേഴ്സുള്ള ആൾക്കാർക്ക് നൈസ് എന്താണ് അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പുതിയതായിട്ട് ഇറങ്ങി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പുതിയതായിട്ട് ഇറങ്ങി നമ്മുടെ ചാനലിൽ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കുക, ആ ഒരു സംഭവം ഉണ്ടായിരിക്കും നമ്മുടെ വീഡിയോസിനകത്ത് നൈസർ റിഡീം കോഡിംഗ് ഒക്കെ കിട്ടുന്നതായിരിക്കും. സോ അത് ക്ലെയിം ചെയ്യാൻ ശ്രമിക്കുക, വേറെ ലെവൽ പവർ ആയിരിക്കും. ഓക്കെ, ഇത് കിട്ടിയ ആൾക്കാർ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും ഇത് ഫേക്ക് ആണോ ദുരന്തമാണോ ഉടായ്പാണോ. സോ നമ്മുടെ സ്റ്റോറീസ് ചെയ്യുവാണെങ്കിൽ, അതായത് യൂട്യൂബ് സ്റ്റോറീസ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ നൈസർ എന്താണ് കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, ആർക്കാണ് കിട്ടിയെന്നൊക്കെ കറക്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇൻ കേസ് നിങ്ങളുടെ കൂട്ടുകാരില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആരും കിട്ടരുത്. സോ നൈസർ കിട്ടിയ ആൾക്കാർ നൈസിട്ട് ഒന്ന് കമന്റായിട്ട് അറിയിക്കുവാണെങ്കിൽ വളരെ സന്തോഷം. നമ്മൾ പൊക്കും സ്ഥലത്തേക്ക് ഓടിച്ചാടി കയറിയപ്പോഴത്തേക്കും എൻ്റെ പൊന്നളി എവിടെയൊക്കെ ആൾക്കാർ ഒന്നും മനസ്സിലാകുന്നില്ല, ചുമ്മാ ഗ്ലൂ ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ കിളി പോയവരെ നിൽക്കുന്നുണ്ട്. എവിടെയാണ് വന്ന് ആരാണെന്നും ഒന്നും മനസ്സിലാൻ പറ്റുന്നില്ല. സോ തൊട്ടടുത്ത് ആരോണ്ട് നൈസർ ഗ്ലൂ ആയിട്ട് സോണ് പുറത്തേക്ക് ഒറ്റ ഓട്ടോ ആയിരുന്നു ആ നിൽക്കുന്ന ഒരു എൻ്റെ മോനെ. ഓക്കെ, അവനടിക്കാൻ വേണ്ടി നോക്കിയതിപ്പിക്കും അവൻ നൈസർ എന്നാൽ ഗ്ലൂ ആയിട്ട് കളഞ്ഞു. അതിന് ശേഷം ലോങ്ങി നോക്കുന്ന സമയത്ത് അവിടെ അടി ഒന്ന് എൻ്റെ പൊന്നടി, അതെ ഞാൻ തൊട്ടു തൊട്ടിലാന്ന് സോണിനകത്ത് കയറിയിട്ടുണ്ട്. ഓക്കെ, മുമ്പോട്ടും കയറാൻ പറ്റില്ല, പുറകോട്ടും കയറാൻ പറ്റില്ല. ആ സമയത്ത് ഒരു കിട്ടുക്കം പോലത്തെ ഒരു 404 ഹെഡ് പുറകെന്ന് വേറെ അടി ജസ്റ്റ് മിസ്സിൽ നിന്ന് മെഡിക്കറ്റ് യൂസ് ചെയ്ത് എൻ്റെ മോനെ. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആലോചിച്ചേക്കാം, മൊത്തം എനിമി ഇവിടെ നൈസർ എന്നാണ്, ഇനി അടിക്കാനുള്ളൊരു ഓപ്ഷൻ കാണുന്നില്ല. നൈസർ എന്താണ് ഇവിടെ രക്ഷപ്പെട്ട് പോകാം എന്നൊരു ഓപ്ഷൻ മാത്രം എന്തൊക്കെയുള്ളൂ. സോ നൈസർ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്ത് ഇവിടുന്ന് രക്ഷപ്പെടാനാണ് നോക്കുന്നത്. കാരണം അധികം നേരം അവിടെ നിൽക്കുവാണെങ്കിൽ ഊമ്പാവ ആമ്പല്ലാമ്പൽ അത് ഉറപ്പുള്ള കാര്യമാണ്. ഇപ്പോഴത്തെ നോക്കുകയാണ് നമ്മുടെ ടീമിൽ രണ്ടുപേരും ചത്തുപോയി, പോകത്താണ് ലൈഫില്ല, മറ്റോ നോക്കായി, ഞാൻ മാത്രം ബാക്കിയുള്ള കേസ്, ദി ഒള്ളി പീസ് 1 ആൻഡ് 2, ഒള്ളി പീസ് 1v4 സിറ്റുവേഷൻ. ഓക്കെ, 1v4 സിറ്റുവേഷൻ. ഇപ്പോൾ മാപ്പിൻ്റെ മേളിൽ നോക്കുകയാണെങ്കിൽ കാണാൻ വേണ്ടി പറ്റും നൈസർ റാങ്കിഡ് മാച്ചിനകത്ത് ഹീറോയ്ക്ക് 3-സ്റ്റാർ എത്തിയ സമയത്താണ് നമ്മൾ ഈ ഒരു മാച്ച് കളിക്കാൻ വേണ്ടി പോകുന്നത്. അതൊക്കെ നിങ്ങളുടെ റാങ്ക് എത്രയാണെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നെക്സ്റ്റ് സീസൺ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ മോർണിംഗ് 5 മണിക്ക് വന്നോളൂ, നമുക്ക് ഒരുമിച്ച് ഒന്ന് റാങ്ക് പുഷ് ചെയ്യാം, വേറെ ലെവൽ പവർ കാണിക്കാൻ പറ്റും. സോ അതേസ് ഒറ്റക്കായതുകൊണ്ട് ഞാൻ പേടിക്കുന്നില്ല, ഐ മീൻ പേടിയുണ്ട്, ഓക്കെ, പുറത്ത് കാണിക്കുന്നില്ല എന്ന് വേണേൽ പറയാം. നൈസർ കില്ലിംഗ് അല്ല, അതായത് അറ്റാക്കിലേക്ക് പോകാതെ നൈസർ എന്നാണ് എല്ലാവരും പൊക്കാവുള്ള പേടി നോക്കുന്നുണ്ട്. അത്യാവശ്യം ടോക്കൺ ഉണ്ട്, ഓക്കെ, ആ ടോക്കൺ വെച്ച് അത്യാവശ്യം വെള്ളത്തിൽ പൊക്കിയ ശേഷം മാത്രം, അതായത് എപ്പോഴും നമ്മൾ മിസ്റ്റേക്ക് ചെയ്യാറുണ്ട്. അതായത് എല്ലാവരും നമ്മളെ സ്പെക് ചെയ്യുന്നുണ്ട്, 4 പേരും ചത്ത് നമ്മളെ സ്പെക് ചെയ്യുവാണെങ്കിൽ നൈസർ എന്താണ് നമ്മൾ മാസ് കാണിക്കാൻ വേണ്ടി പറ്റും. ഒരു മാസ് കാണിക്കാൻ വേണ്ടി പോകും, ഒരിക്കലും ആ ഒരു സമയത്ത് മാസ് കാണിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി പാടില്ല. നൈസർ നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ പൊക്കിയതിന് ശേഷം മാത്രം നമുക്ക് എന്താണ് കളി മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളൊരു ത്വര നമുക്കത് വേണം, എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. ഓക്കെ, പിന്നെ കേസ് പിന്നെ വേറൊരു കാര്യം പറഞ്ഞു തരാം. അതായത് നൈസർ കിട്ടുമ്പോഴത്തെ സംഭവമുണ്ട്, അതായത് ആ ഒരു ഹിറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ സാധനമുള്ളത് വേറെ ലെവലാണ് കേട്ടോ. കാരണം ഞാൻ യൂസ് ചെയ്ത് നോക്കി വേറെ ലെവലാണ്. അത് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ശരിക്കുള്ള കോൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞു തരാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. കാരണം അറിയാത്ത ആൾക്കാർ കുറേ പേരുണ്ടായിരിക്കും. ഇൻഫാക്ട് എനിക്ക് ഒരു എൻ്റെ മുഴുവനുള്ള പേരോട് എനിക്ക് അറിയത്തില്ല, എനിക്കൂടെ മനസ്സിലായിരിക്കും. ഓക്കെ, ഏതായാലും കേസ് ആ വീടിനകത്ത് ഒരു കണ്ടായിരുന്നു, അവ നമ്മളെ കുറെ ഫോളോ ചെയ്ത് എവിടെടാ അവൻ നോക്കുമ്പോഴത്തേക്കും എൻ്റെ മോനെ അവിടുന്ന് പൊക്കുവാണെന്ന് തോന്നുന്നു. ഇപ്പോൾ സംഭവം കാണുമ്പോൾ ഓക്കെ വേറെ ലെവലാണ്. കാരണം ഇറങ്ങിയ വാഴയാണെങ്കിൽ ആദ്യം ചെത്തുപോയി, അവളുടെ സ്പെക്കിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ ഫസ്റ്റ് തന്നെ കണ്ടു. സോ നൈസർ ഒരുത്തരെ കണ്ടു, അവൻ അടിക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് അവൻ നൈസർ കയറിപ്പോയി, എൻ്റെ മോനെ പെട്ടെന്ന് മെഡിക്കറ്റ് യൂസ് ചെയ്തിട്ട് യെസ് മോൻ ഏതാ മെഡിക്കറ്റ് യൂസ് ചെയ്തിട്ട് അതിന് ശേഷം നോക്കുമ്പോഴത്തേക്കും എവിടെ ആൾക്കാർ ഇതാ പറഞ്ഞിറങ്ങിയിരിക്കുന്നു. രണ്ടുപേരും അവിടെ കിടക്കുമ്പോൾ ഫൈറ്റ് ഞാൻ അങ്ങോട്ട് കയറി അടിക്കണോ വേണ്ട വിചാരിച്ച് നോക്കുമ്പോഴത്തേക്കും ഒന്നും നോക്കുന്നില്ല, ചുമ്മാട്ട് ഏതാടി ഒരു നോക്കെടുത്തു. അതിന് ശേഷം കേസ് വേറെ ലെവലിട്ടുണ്ടല്ലോ, ഒരു ഗ്രനേഡ് വാരി വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഒരു ഗ്രനേഡ് എറിഞ്ഞു, ആ ഒരു ഗ്രനേഡ് നോക്കുവാണെങ്കിൽ ഒരു നോക്ക് കിട്ടി, ഒരു കില്ലും കിട്ടി, ഏതാ പവർ ഒന്നും പറയാം. അതിന് ശേഷം നോക്കുമ്പോഴത്തേക്കും പിസ്റ്റലെ വെച്ചുകൊടുത്ത അവ ബുഷായിരുന്നു, ഒന്നും നോക്കുന്നില്ല. അതിന് ശേഷം അവരെ അടിച്ചു കൊന്നു കേസ്, ഇത്രയും പേരെ കൊന്നിട്ട് അവസാനം ഈ കാട്ടുപാടുന്ന ചാവുകയെന്നൊക്കെ പറഞ്ഞാൽ നടക്കത്തില്ല, അത്ര ഉള്ളു കേസ്. ഓക്കെ, ഏതായാലും അത്രയ്ക്ക് കില്ലിംഗ് കളി എടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നോക്കുകയാണെങ്കിൽ 12 കില്ല് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം കേസ് നോക്കുമ്പോഴത്തേക്ക് ഒരു ദാരുണമായ സിറ്റുവേഷൻ നടക്കും. അതോ ഒരുത്ത നമ്മളെ ഓടിച്ചിട്ടുണ്ടായിരുന്നു, കിട്ടുക്കം പോലത്തെ അടിക്കാനുള്ള കഴിച്ചിട്ട് ജീവനും കൊണ്ട് ഇറക്കി, ജീവനും കൊണ്ട് നൈസർ ഓടാൻ നോക്കുമ്പോഴത്തേക്കും ഇനി എന്നെ പറയാം എന്റെ ഓർമ്മ.